ലാലോസ് കിച്ചൺ. അപ്പോൾ ഇന്നും ഞാനൊരു റമദാൻ സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സമോസ റെസിപ്പിയാണിത്. റിംഗ് സമോസ എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അതല്ല ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിലേക്ക് ഒരു 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 10 പേർക്കുള്ള റിംഗ് സമോസയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നീട് ഞാനിവിടെ 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് എന്ന അളവിലാണ് എടുക്കാറുള്ളത്. എന്നിട്ട് നമുക്കിത് കൈക്കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ഞാനിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം അധികമാവാതെ നോക്കണം. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ് ഇതിലേക്കും തയ്യാറാക്കേണ്ടത്. രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിൽ കുറച്ച് എണ്ണ തടവി 1-20 മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഈ കുഴച്ചെടുത്ത മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കന്, 1 ടീസ്പൂൺ മുളകും മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വേവിച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാം. അപ്പം ഞാൻ 3 വലിയ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാനിൽ കുറച്ച് ഓയിൽ ചേർത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 3-4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തത് എരിവില്ല എന്ന് തോന്നിയാൽ 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവെടുത്ത് അതിൽ നിന്ന് 1 ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇനി പരത്തിയെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ റിംഗ് സമോസ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വലിയൊരു ഷീറ്റ് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു
പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് ഇനി അടുത്തത് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് കവർ ചെയ്തൊന്ന് മടക്കിയെടുക്കാം. പിന്നീട് നമ്മളൊരു കത്തി എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കീറിയെടുക്കണം. സമോസ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ ബുദ്ധിമുട്ടാണ് തയ്യാറാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ തടവിക്കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സമോസ റെഡിയായി. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കണം. അപ്പം ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ തയ്യാറാക്കാം. അപ്പം ഫില്ലിങ് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ മടക്കുമ്പോൾ നമ്മൾ ഫില്ലിങ് പുറത്താവാതെ നോക്കണം. അത് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ മടക്കാം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാന് വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്ന് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഓരോന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റിംഗ് സമൂസ ഓരോന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഫീഡ്ബാക്കിൽ അറിയിക്കണം. ഈ റിംഗ് സമൂസ നമുക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.